بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين وعلى التابعين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد. سهودر مارة الله سبحانه وتعالى يودا فيديو لك على سوتشي كوان النور عندنا بولا الله بري ونرتونو ديني دبيرل وبدأشي كونو. إننا نمل سمساري كونا ده നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹവാരി അസ്സുബൈർ ബിനുൽ അവാം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രവും ഏതാനും ഉപദേശങ്ങളുമാണ്. അസ്സുബൈർ ഇബ്നുൽ അവാം ഇബ്നു ഖുവൈലിദ് അൽ അസദി, ഈ പേര് പ്രസിദ്ധമാണ്. സുബൈർ ഇബ്നുൽ അവാം ഇബ്നു ഖുവൈലിദ്, ഖുവൈലിദ് ആരാണ്? ഖദീജ ബിന്ത് ഖുവൈലിദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പിതാവാണ് ഖുവൈലിദ്. അപ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരനാണ് അൽ അവാം. ഈ അവാമിൻ്റെ മകനാണ് സുബൈർ. സുബൈർ ബിൻ അവാം, അദ്ദേഹത്തിൻ്റെ പിതാവ് അൽ അവാം ഇബ്നു ഖുവൈലിദ് ഇബ്നു അൽ അസദ് ഇബ്നു അബ്ദുൽ ഉസ്സ അൽ അസദി. സുബൈർ ബിൻ അവാമിൻ്റെ ഉമ്മ സഫിയ ബിന്ത് അബ്ദുൽ മുത്തലിബ്. അപ്പോൾ അൽ അവാം ഇബ്നു ഖുവൈലിദ് കല്യാണം കഴിച്ചിരുന്നത് സഫിയയാണ്. സഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് അബ്ദുള്ളയുടെ സഹോദരിയാണ് സഫിയ റളിയല്ലാഹു തആല അൻഹ. അസ്സുബൈർ ബിൻ അവാം, അദ്ദേഹത്തിന് കുറേ മഹത്വങ്ങൾ ചരിത്രത്തിലുണ്ട്. ചെറുപ്രായത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ചില റിപ്പോർട്ടുകളിൽ തൻ്റെ 8-ാമത്തെ വയസ്സിൽ എന്നൊക്കെ കാണാം. ആദ്യമായി ഇസ്ലാമിന് വേണ്ടി വാളൂരിയ വ്യക്തിയാണ് അസ്സുബൈർ ഇബ്നുൽ അവാം എന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ മക്കയിൽ ഒരു കൂട്ടർ പ്രശ്നങ്ങളും ഒച്ചയും ഉണ്ടാക്കിയപ്പോൾ സുബൈർ അവിടെ വാളൂരിയെത്തി എന്ന ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അനുമോദിച്ച ഒരു സംഭവമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാളൂരിയ വ്യക്തി എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത മറ്റൊന്ന്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളിൽ ഒരാളാണ് അസ്സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു തആല അൻഹു. ഹിജ്റയുടെ 36-ൽ ചരിത്രപ്രസിദ്ധമായ ജമൽ യുദ്ധത്തിൽ അസ്സുബൈർ ബിൻ അവാം റളിയല്ലാഹു തആല അൻഹു ഷഹീദാവുകയാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇന്ന ലികുല്ലി നബിയിൻ ഹവാരി വ ഹവാരിയ സുബൈർ. എല്ലാ നബിമാർക്കും ഹവാരികളുണ്ട്, എൻ്റെ ഹവാരിയ സുബൈറാണ്. ഹവാരി എന്ന് പറഞ്ഞാൽ മുഖ്ലിസായ സഹായി എന്നാണ് അതിൻ്റെ അർത്ഥം. നിഷ്കളങ്കനായ നിഷ്കപടനായ സഹായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ സഹായകമായി വർത്തിച്ച ഒരു വ്യക്തിയാണ് സുബൈർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൻ്റെ സഹവർത്തിത്വത്തിൽ, സഹായത്തിൽ കലർപ്പില്ലാത്ത വിധം അദ്ദേഹത്തിന് കുറേ പ്രദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹവാരിയാണ്. സുബൈർ ബിൻ അവാം റളിയല്ലാഹു തആല അൻഹു
ഒരിക്കൽ പറഞ്ഞൊരു ഉപദേശമുണ്ട്, മനിസ്തതാ അൻ തകൂന ലഹു ഖബീഅത്തു മിൻ അമലിൻ സ്വാലിഹ് ഫൽയഫ്അൽ. എന്താ ഇതിന്റെ അർത്ഥം? മൻ ഇസ്തതാ അൻ തകൂന ലഹു ഖബീഅത്തു മിൻ അമലിൻ സ്വാലിഹ്, സൽപ്രവൃത്തിയിൽ നിന്ന് ഒരു ഖബീഅത്ത്, സൂക്ഷിപ്പ് സ്വത്ത്, അതുണ്ടാക്കുവാൻ ഒരാൾക്ക് സാധ്യമായാൽ അവൻ അത് ചെയ്യട്ടെ എന്നാണ്. ഇത് വളരെ സുന്ദരമായ ഒരാശയമാണ്. എന്താ അതിൻ്റെ പൊരുൾ? അതായത് മാലോകരാരും അറിയാതെ അള്ളാഹു മാത്രം അറിയും വിധം ഒരു സൽക്കർമ്മം നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പല സൽക്കർമ്മങ്ങൾ നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. അത് വലിയ ഭാഗ്യമാണ്. ആരും കാണാത്ത വിധം നമുക്ക് അള്ളാഹുവിങ്കൽ ഒരു സൂക്ഷിപ്പ് സ്വത്ത്, അത് ഒരു സൽപ്രവൃത്തി, അത് നമുക്കുണ്ടാക്കണം എന്നാണ് അസ്സുബൈർ റളിയല്ലാഹു തആലാനു പറയുന്നത്. അപ്പം അതെങ്ങനെ? അതിന് ഉദാഹരണം, ഇപ്പം നമ്മൾ രാത്രി അള്ളാഹുക്കുള്ളൊരു നിസ്കാരം, ആരും കാണില്ല, അള്ളാഹു മാത്രമേ കണ്ടിട്ടുള്ളൂ. അതേപോലെ നമ്മൾ നമ്മളുടെ കുറ്റങ്ങൾ ഓർത്ത് ആരും അറിയാതെ അള്ളാഹു മാത്രം അറിയും വിധം കരയുക. അതേപോലെ നമ്മളൊരു ദാനധർമ്മം നിർവഹിക്കുക, ആരും അത് അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല, അള്ളാഹു അല്ലാതെ. ഇങ്ങനെ അള്ളാഹുവിങ്കലേക്ക് നമുക്ക് കുറേ രഹസ്യ സ്വത്തുക്കൾ സൽക്കർമ്മമായിട്ട് നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. അത് വലിയ ഒരു അനുഗ്രഹമാണ്, അതിൽ നമുക്ക് വലിയ ഔന്നിത്യാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം കാണാം. ഇമാം ബുഖാരി മസ്ജിദിൽ ക്ലാസ് എടുക്കുകയാണ്, മസ്ജിദിൽ ക്ലാസ് എടുക്കുക. ഇമാം ബുഖാരിയുടെ വിജ്ഞാന സദസ് എന്ന് പറഞ്ഞാൽ അത് ഏറെ ധന്യമാണ്, അനുഗ്രഹീതാണ്. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ പള്ളിയിൽ ഒരു കരട്, ഒരു രോമം കിടക്കുന്നുണ്ട്. പള്ളിയിൽ നിന്ന് ചെറിയ കരട് പോലും നീക്കുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങൾ പള്ളിയിൽ നിന്ന് കരട് പെറുക്കിയിട്ടിരുന്ന, പള്ളി അടിച്ചു വാരിയിരുന്ന സ്ത്രീ മരിച്ചപ്പോൾ അവർ പ്രത്യേകം തിരക്കുകയും അവർ മരിച്ചെന്നറിഞ്ഞപ്പോൾ അവരുടെ കബറിങ്ങ് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുകയും ചെയ്തു. ആ സ്ത്രീ ചെയ്തിരുന്ന പുണ്യം എന്താ? അവർ പള്ളി വൃത്തിയാക്കുമായിരുന്നു, അതൊന്ന്. ചില റിപ്പോർട്ടുകളിൽ കാണാം പള്ളിയിൽ കാണുന്ന കരടുകൾ പള്ളിയിൽ നിന്ന് അവരെന്ത് ചെയ്യും? പെറുക്കിയിട്ട് പള്ളി വൃത്തിയാക്കുമായിരുന്നു എന്നാണ്. കരട് പെറുക്കിയിടും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പ്രത്യേകം തിരക്കി, അവർ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ജനാസ നിസ്കരിക്കാൻ ആഗ്രഹിച്ചു. മറമാടി എന്നറിഞ്ഞപ്പോൾ കബറ് കാണിച്ചു തരാൻ പറഞ്ഞ്, അങ്ങനെ കബറിങ്ങ് പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ജനാസ നിസ്കരിച്ചു. അപ്പോൾ പള്ളിയിൽ നിന്നൊരു കരട് നീക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പുണ്യമാണ്. ഇവിടെ ഇമാം ബുഖാരി റഹിമഹുള്ള കരട് കണ്ടു തൻ്റെ കൺമുമ്പിൽ, ഒരു രോമം. അത് ഇമാം ബുഖാരിക്ക് പള്ളിയിൽ നിന്ന് പുറത്തിടണം. അപ്പോൾ ഇമാം ബുഖാരി അത് കണ്ടു. അവിടെ ഇമാം ബുഖാരി അത് കണ്ടത് ശിഷ്യന്മാരിൽ ഒരാളും കണ്ട്, ഇമാം ബുഖാരി അത് കണ്ടിരുന്നു എന്നുള്ളത്. ഇമാം ബുഖാരി സദസ്സൊഴിയാൻ കാത്തുന്നു എല്ലാവരും പോകാൻ. അങ്ങനെ സദസ് അവസാനിച്ച് എല്ലാവരും പോയി, ഇമാം ബുഖാരി പോയില്ല. ആരും തന്നെ നിരീക്ഷിക്കാനില്ല, എല്ലാവരും പോയി എന്ന് ഉറപ്പാക്കിയപ്പോൾ ഇമാം ബുഖാരി ആ കരടെടുത്ത് എന്നിട്ടത് തൻ്റെ കഫിൽ ഒളിപ്പിച്ച് ആരും കാണാതെ. പക്ഷേ ഇത് കാണാൻ ഒരു ശിഷ്യനുണ്ട് അവിടെ, കാരണം ഇമാം ബുഖാരി അത് നിരീക്ഷിച്ച് കണ്ട ശിഷ്യൻ. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? പള്ളിയിൽ നിന്ന് പുറത്തു പോയെങ്കിലും ഇമാം ബുഖാരിയെ നിരീക്ഷിക്കുകയാണ്, എന്താ അത് ചെയ്യണമെന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇമാം ബുഖാരിക്ക് വേണ്ടിയിട്ട് ആ ശിഷ്യനെ നിശ്ചയിച്ചു എന്നർത്ഥം. പക്ഷേ അത് ഇമാം ബുഖാരിക്ക് അറിയില്ല. എല്ലാവരും പോയി, ഇമാം ബുഖാരിയും പുറത്തിറങ്ങി. ഈ കരട് ഇമാം ബുഖാരി എന്ത് ചെയ്ത്? പുറത്തിട്ടു. എന്തിനാണ് ഇമാം ബുഖാരി അത് ചെയ്തത്? അള്ളാഹുവിൻ്റെ അടുക്കൽ തനിക്കൊരു സൽപ്രവൃത്തി സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഇമാം ബുഖാരി ഈ ഒരു ആത്മാർത്ഥതയുള്ള പ്രവൃത്തി ഇവിടെ ചെയ്യുന്നത്
അത് ലോകരെ അറിയിക്കുവാൻ അള്ളാഹു ഒരു ശിഷ്യനെ നിശ്ചയിച്ചു. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി ചെയ്ത ഈ പുണ്യം ഇമാം ബുഖാരിയുടെ ചരിത്രത്തിൽ ഈ ശിഷ്യൻ രേഖപ്പെടുത്തി. ഇമാം ബുഖാരിയുടെ ആത്മാർത്ഥതയെ ലോകർ അറിയാനും അതിൽ ഇമാം ബുഖാരി പ്രശംസിക്കപ്പെടാനും വേണ്ടി അള്ളാഹുവിൻ്റെ ഒരു നിശ്ചയം. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ, അബ്ദുൽ സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു തആല അൻഹു ലോകരോട് പറയാണ്, സൽപ്രവൃത്തിയുടെ ഒരു സൂക്ഷിപ്പ് സ്വത്ത് അത് നമുക്കുണ്ടാക്കാൻ സാധിച്ചാൽ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കിനെ കുറിച്ച് പറയപ്പെട്ടു. ഇമാം അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് എന്ന് പറഞ്ഞാൽ ഇമാം അഹമ്മദിൻ്റെയും ഇമാം ഷാഫിയുടെയും ഒക്കെ ഉസ്താദാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കിന് വലിയ പ്രശസ്തിയാണല്ലോ, പേരാണ്. അപ്പോൾ ഇമാം അഹമ്മദിൻ്റെ അടുക്കൽ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്കിനെ കുറിച്ച് പറയപ്പെട്ടപ്പോൾ ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മാ റഫഅല്ലാഹു ഇബ്നൽ മുബാറക് ഇല്ലാ ബിഖബീഅത്തിൻ കാനത് ലഹു. മാ റഫഅല്ലാഹു ഇബ്നൽ മുബാറക്, അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിനെ അള്ളാഹു ഉയർത്തിയിട്ടില്ല എന്തുകൊണ്ടല്ലാതെ, ഇല്ലാ ബിഖബീഅത്തിൻ കാനത് ലഹു, അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിനുണ്ടായ ചില ഖബീഅത്ത് കൊണ്ടല്ലാതെ. ഖബീഅത്ത് എന്ന് പറഞ്ഞാൽ സൽപ്രവൃത്തികൾ. എങ്ങനെയുള്ള സൽപ്രവൃത്തികൾ? ലോകരറിയാത്ത അള്ളാഹു മാത്രം അറിയുന്ന, ലോകരറിയാത്ത അള്ളാഹു മാത്രം അറിയുന്ന സൽപ്രവൃത്തികൾ. എത്ര ആളുകളുണ്ട് അവർ ദാനധർമ്മം ചെയ്യുന്നത് അവരുടെ കുടുംബിണി പോലും അറിയില്ല, ഭാര്യ പോലും അറിയില്ല, മക്കൾ പോലും അറിയില്ല. പക്ഷേ അത് ആരറിഞ്ഞിട്ടുണ്ട്? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ചെയ്യുമ്പോൾ അയാൾക്കറിയാം, ദാനം ചെയ്യുമ്പോൾ ഞാനിത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് വെക്കുന്നത്, അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഇത് വെക്കുന്നത് എന്നുള്ളതറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതായ ഇത്തരം ഗോപ്യമായ അമലുകൾ, സൂക്ഷ്മമായിട്ടുള്ളതായ അമലുകൾ, അതാണ് ഖബീഅത്ത്. അബ്ദുല്ലാഹിബ്നു മുബാറക് എല്ലാവരും കേൾക്കുന്ന ചരിത്രത്തിലെ മഹോന്നതനാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദ്, അഹമ്മദ് ഇബ്നു ഹംബലിൻ്റെ ഉസ്താദ്, കുറേ ചരിത്രത്തിൽ മഹത്തുക്കൾ അവരുടെയൊക്കെ ഉസ്താദാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്. ഇമാം അഹമ്മദ് തൻ്റെ ഉസ്താദിനെ കുറിച്ച് പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സ്ഥാനക്കയറ്റം നൽകിയത്, ഉയർച്ച നൽകിയത് കുറേ ഖബീഅത്ത് അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ്. ഖബീഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി അദ്ദേഹം ചെയ്തതായ പ്രവൃത്തികൾ, അത് ലോകം അറിഞ്ഞിട്ടില്ല, അള്ളാഹുവേ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർച്ചയേകി, മികവേകി. എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയാത്, പക്ഷെ എന്ത് വേണം, നമുക്കൊക്കെ അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിന് മുമ്പിൽ ചെയ്യാനുള്ള ചില പുണ്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് ദാനധർമ്മങ്ങൾ. ദാനധർമ്മത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, വലത് കൈ ചെലവഴിച്ചത് ഇടത് കൈ പോലും അറിയാതെ ചെലവഴിച്ചു, അള്ളാഹു അറിയും. അതേപോലെ തന്നെ വമൻ ദക്കറ അല്ലാഹ ഖാലിയൻ ഫഫാളത് ബിഹി ഐനാ, ഒഴിഞ്ഞിരുന്ന അള്ളാഹുവിനെ കുറിച്ച് ഓർത്തു, അങ്ങനെ കണ്ണ് നിറഞ്ഞൊലിച്ചു, കണ്ണ് നിറഞ്ഞൊലിച്ചു. കണ്ണ് നിറഞ്ഞൊലിച്ചത് ആരും കണ്ടിയില്ല. ആരെക്കുറിച്ച് ഓർത്താ കരഞ്ഞത്? അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത്. പക്ഷെ അത് അള്ളാഹു കണ്ടിട്ടുണ്ട്. ഇതാണ് ഖബീഅത്ത്. അപ്പം ഇവിടെ മഹാനായ സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു തആലാനുവിൻ്റെ ഒരു ഉപദേശം, മനിസ്തതാ അൻ തകൂന ലഹു ഖബീഅത്തു മിൻ അമലിൻ സ്വാലിഹ് ഫലിയഫ്അൽ, സൽപ്രവൃത്തികൾ രഹസ്യ സൂക്ഷിപ്പ് സ്വത്തുക്കളായി ഉണ്ടാക്കാൻ സാധിക്കുന്നവർ അപ്രകാരം അത് ചെയ്യട്ടെ. വലിയ സ്ഥാനമുള്ള സഹാബിയായിരുന്നു സുബൈർ ഇബ്നുൽ അവാം. ബദർ യുദ്ധത്തിൽ ഒരു മഞ്ഞ തലപ്പാവിലായിരുന്നു സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു അൻഹു ബദറിൽ സംബന്ധിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രണ്ട് കുതിരപ്പടയാളികളാണ് ബദറിൽ, ഒന്ന് സുബൈർ ഇബ്നുൽ അവാമും മറ്റൊന്ന് മർസദ് ഇബ്നു അബിൽ മർസദും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് കുതിരപ്പടയാളികൾ. സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു തആല അൻഹു ഒരു മഞ്ഞത്തലപ്പാവിൽ ബദറിൽ പങ്കെടുത്തുന്നതാണ്, മഞ്ഞത്തലപ്പാവിൽ. അതുകൊണ്ട് തന്നെ ഹദീസുകളിൽ കാണാം, ജിബ്രീലും ബദറിൽ ഇറങ്ങിയ മറ്റ് മലക്കുകളും സുബൈർ ഇബ്നുൽ അവാമിൻ്റെ വേഷത്തിൽ ബദറിൽ ഇറങ്ങി എന്നാണ്. സുബൈർ ഇബ്നുൽ അവാമിൻ്റെ വേഷത്തിൽ
ജിബ്രീൽ ബദറിൽ ഇറങ്ങി, മലക്കുകൾ ബദറിൽ ഇറങ്ങി എന്ന് കാണാൻ സാധിക്കും. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹവാരി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സുബൈർ ഇബ്നുൽ അവാമിൻ്റെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം, അതാണ് ഇനി നമ്മളുടെ ഈ ശേഷിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് അനുസ്മരിക്കാനുള്ളത്. അതെന്താ? സുബൈർ ഇബ്നുൽ അവാം അലി റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലാണ് മരണപ്പെടുന്നത്. ചരിത്ര പ്രസിദ്ധമായ ജമൽ യുദ്ധത്തിൽ അദ്ദേഹം ജമലിൽ മരണപ്പെടുന്നതിൻ്റെ തലേന്നാൾ, ജമൽ യുദ്ധം നമ്മളതിനെക്കുറിച്ച് പറഞ്ഞു, തൽഹയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സംഭവത്തിൽ സഹാബികൾ ഒരു യുദ്ധമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാഖിലേക്ക് പോയിട്ടില്ല, അലി യുദ്ധം ഉദ്ദേശിച്ചിട്ടില്ല, സുബൈർ ആകട്ടെ, ത്വൽഹയാകട്ടെ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷയാകട്ടെ, അവരും യുദ്ധം ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെയോ ഉസ്മാനെ വധിച്ചവർ അതൊരു തീവ്രവാദ സംഘം, ഉപജാപക സംഘം, അവരാണ് ഒരു യുദ്ധമുണ്ടാക്കിയത്. അത് ഈ സഹാബികളെ വെച്ചുകൊണ്ട് അവർ രൂക്ഷമാക്കി എന്നുള്ളതാണ് വസ്തുത. ഏതായാലും സുബൈർ ബിൻ അവാം, സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നവൻ നരകത്തിലാണ് എന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഖാതിലു ഇബ്നു സഫിയ്യ, സഫിയയുടെ മകനെ കൊല്ലുന്നവൻ എന്ന് പറഞ്ഞെങ്കിൽ അത് സുബൈർ റളിയല്ലാഹു അൻഹുവാണ് ഉദ്ദേശം. റസൂലുള്ളാഹി അമ്മായി സഫിയയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നരകത്തിൽ. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു തആല അൻഹു ജമലിൽ സുബൈർ ബിൻ അവാമിനെ വധിക്കുന്നത് വിരോധിച്ചിരുന്നു, കൊല്ലരുത് എന്ന് പറഞ്ഞിരുന്നു. പറയുമ്പോൾ അലി റളിയല്ലാഹു അൻഹു എതിർപക്ഷത്തല്ലേ, സുബൈറിനെ വധിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അലിയാരുടെ ആവശ്യം വകവെക്കാതെയാണ് ഒരു ദുഷ്ടൻ സുബൈറിനെ തെരഞ്ഞുപിടിച്ച് കൊല്ലും പോയി വധിക്കുന്നത്. സുബൈർ റളിയല്ലാഹു തആല അൻഹു ഇതൊരു യുദ്ധമായി കലാശിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സുബൈറിനെ വധിക്കരുത് എന്ന് അലി പറഞ്ഞിരുന്നു. എന്നിട്ടും ഒരുത്തർ പോയിട്ട് സുബൈർ റളിയല്ലാഹുവിനെ വധിക്കുകയാണ്. വധിച്ച് അലിയാരുടെ അടുക്കൽ വന്നു, തല കൊണ്ടുവന്നു എന്നൊക്കെ കാണാം. ഏതായാലും അത് അല്ലാഹു ആലം. അലി റളിയല്ലാഹു തആല അൻഹു ആ ഘാതകനോട് പറഞ്ഞത്, നീ ചെയ്ത എത്ര മോശം, അവനെ ശപിക്കുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സഫിയയുടെ മകൻ സുബൈറിനെ വധിക്കുന്നവൻ നരകത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവനെ ആക്ഷേപിച്ച ചരിത്രം നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കുവാൻ സാധിക്കും. ഏതായാലും ഇവിടെ സുബൈർ ബിൻ അവാം ജമലിൽ വധിക്കപ്പെട്ടു. ആ വധിക്കപ്പെടുന്നതിൻ്റെ തലേന്നാൾ തൻ്റെ മകൻ അബ്ദുള്ള ഇബ്നു സുബൈർ അബ്ദുള്ളയെ വിളിച്ച് സുബൈർ റളിയല്ലാഹുവിന് പറയുന്നൊരു വാക്കുണ്ട്. അതെന്താണ്? യാ ബുനയ്യ ഇന്നഹു ലാ യുഖ്തലുൽ യൗമ ഇല്ലാ ളാലിമുൻ ഔ മബ്ലൂം, മകനെ ഇന്നേ ദിവസം വധിക്കപ്പെടുകയാണ് എങ്കിൽ വധിക്കപ്പെടുന്ന വ്യക്തി ഒന്നുകിൽ മർദ്ദകനാണ് അല്ലെങ്കിൽ മർദ്ദിതനാണ്, ഒന്നുകിൽ അക്രമിയാണ് അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നവനാണ്. ഞാൻ ഇന്ന് മർദ്ദിതനായി അക്രമിക്കപ്പെടുന്നവനായി വധിക്കപ്പെടുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എൻ്റെ ഇപ്പോൾ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ സംഘർഷം, ടെൻഷൻ എൻ്റെ കടം മാത്രമാണ്. അഫതറയബ് ഖദൈനുനാ മിൻ മാലിനാ ശൈഅൻ, മകനോട് പറയാണ് നമ്മളുടെ കടം അത് വീട്ടിൽ കഴിഞ്ഞാൽ നമുക്ക് വല്ല സ്വത്തും ശേഷിക്കുമോ. ഇതാണ് അബ്ദുള്ള ഇബ്നു സുബൈർ മകനോട് പറഞ്ഞ, അല്ല സുബൈർ ഇബ്നു അവാം മകൻ അബ്ദുള്ളയോട് പറഞ്ഞത്. എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ എൻ്റെ കടമാണ്. എപ്പോൾ താൻ ആക്രമിക്കപ്പെടുന്നവനായി വധിക്കപ്പെടും എന്നൊരവസ്ഥ സുബൈർ ഇബ്നു അവാമിന് ബോധ്യപ്പെട്ടപ്പോൾ മകനോട് പറയാൻ, കടമാണ് എൻ്റെ ടെൻഷൻ, കടം വീട്ടിയിട്ടുണ്ട് എങ്കിൽ സ്വത്ത് വല്ലതും ശേഷിക്കുമോ എന്ന ആകുലതയാണ് എനിക്കുള്ളത്.
അപ്പൊ സ്വത്തുണ്ട്. കടം വീട്ടാൻ മകനോടുള്ള വസീയത്താണ് യഥാർത്ഥത്തിൽ സുബൈർ ബിൻ അവാം നിർവഹിക്കുന്നത്. എന്നിട്ട് അബ്ദുള്ള പറയാണ്, മകൻ പറയാണ്, ഫജഅല യൂസീനി ബിദൈനിഹി, വാപ്പാന്റെ കടം വീട്ടാൻ വേണ്ടി വാപ്പ എന്നോട് വസീയത്ത് ചെയ്തുകൊണ്ടിരുന്നു. വാപ്പ പറയാണ്, യാ ബുനൈ, മകനെ, ഇൻ അജസ്ത അൻഹു ഫീ ഷൈഇൻ, എൻ്റെ കടം വീട്ടുന്ന വിഷയത്തിൽ നിനക്ക് വല്ല പ്രയാസവും നേരിട്ടാൽ, നിനക്ക് വല്ല വിഷമവും നേരിട്ടാൽ, ഫസ്തഇൻ അലൈഹി ബിമൗലായ, ഫസ്തഇൻ അലൈഹി, ആ കടം വീടി കിട്ടാൻ നീ സഹായം തേടണം. ആരോട് സഹായം തേടണം? മൗലായ, എൻ്റെ മൗലയോട് സഹായം തേടണം. അബ്ദുള്ള പറയാണ്, ഉപ്പ പറയാണ്, കടം വീടുന്നിടത്ത് പ്രയാസം വല്ലതും നേരിടുകയായാൽ എൻ്റെ മൗലയോട് സഹായം തേടിക്കോ. മകൻ അബ്ദുള്ള പറയാണ്, ഫവല്ലാഹി മാ ദറൈതു മാ അറാദ, ഉപ്പ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിച്ചു, യാ അബത്തി മൻ മൗലാക്ക്, വാപ്പ നിങ്ങളുടെ മൗല ആരാണ്? നിങ്ങളുടെ കടം വീട്ടാൻ പ്രയാസം ഉണ്ടാകുമ്പോൾ എൻ്റെ മൗലയോട് ചോദിക്കുന്ന പറയുന്നത്, ആരാണ് നിങ്ങളുടെ മൗല? കാല, അപ്പോ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹ് എൻ്റെ മൗല അല്ലയാണ്, എൻ്റെ മൗല അല്ലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മൗല എന്ന് പറയുമ്പോൾ രക്ഷാധികാരി എന്നർത്ഥം. അല്ലാഹു ആകുന്നു രക്ഷാധികാരി. ആ രക്ഷാധികാരിയോട് സഹായം തേടാനാണ് ആര് പറയുന്നത്? സുബൈർ പറയുന്നത്. ആരോട്? മകനോട്. ഏതിൻ്റെ വിഷയത്തിൽ? കടം വീട്ടാൻ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ. ذَلِكَ بِأَنَّ اللَّهَ مَوْلَى الَّذِينَ آمَنُوا وَأَنَّ الْكَافِرِينَ لَا مَوْلَى لَهُمْ. വിശുദ്ധ ഖുർആൻ അല്ല പറഞ്ഞില്ലേ, അല്ലാഹു ആകുന്നു വിശ്വാസികളുടെ മൗല, രക്ഷാധികാരി. وَأَنَّ الْكَافِرِينَ, അവിശ്വാസികൾ, لَا مَوْلَى لَهُمْ, അവർക്ക് മൗലയില്ല, രക്ഷാധികാരിയില്ല. അപ്പോൾ നമ്മളുടെയൊക്കെ മൗല ആരാ? നമ്മളുടെയൊക്കെ മൗല അല്ലാഹു സുബ്ഹാനഹു വ തആല, രക്ഷാധികാരി. അതാണ് ഇവിടെ സുബൈർ റളിയല്ലാഹു തആല പറയുന്നത്. ഫഅലമു അന്നല്ലാഹ മൗലാകും നിഅമൽ മൗല വ നിഅമൻ നസീർ. നിങ്ങൾ അറിഞ്ഞോളി, അല്ലാഹു ആകുന്നു നിങ്ങളുടെ മൗല, രക്ഷാധികാരി. നിഅമൽ മൗല, എത്ര നല്ല രക്ഷാധികാരി. വനിഅമൻ നസീർ, എത്ര നല്ല സഹായി. അപ്പം അല്ലാഹു എല്ലാവരുടെയും രക്ഷാധികാരിയാണ്, ഏറ്റവും നല്ല രക്ഷാധികാരി, ഏറ്റവും നല്ല സഹായി. ഇത് മനസ്സിലാക്കിയ സുബൈർ റളിയല്ലാഹു തആല അൻഹു മകനോട് പറയാണ്, എൻ്റെ മൗലയായ അള്ളാഹനോട് സഹായം തേട്. എന്തിന്? കടത്തിൻ്റെ വിഷയത്തിൽ, അത് വീട്ടുന്ന വിഷയത്തിൽ പ്രയാസം ഉണ്ടാകുമ്പോൾ. എന്താ ചരിത്രം പറയുന്നത്? അബ്ദുള്ള പറയാണ്, വാപ്പ ഷഹീദായി ജമലിൽ, അദ്ദേഹം കടം വീട്ടാൻ ഉദ്ദേശിച്ചു. ഫവല്ലാഹി മാ വഖഅതു ഫീ ഖുർബതിൻ മിൻ ദൈനിഹി ഇല്ലാ ഖുൽത്, യാ മൗല സുബൈർ ഇഖ്ദി അൻഹു ദൈനഹു. കടത്തിൻ്റെ വിഷയത്തിൽ, വാപ്പാൻ്റെ കടത്തിൻ്റെ വിഷയത്തിൽ എന്തൊരു ടെൻഷൻ എനിക്കുണ്ടാകുമ്പോഴും ഞാൻ പറയും, യാ മൗല സുബൈർ, സുബൈറിൻ്റെ മൗലയായ അള്ളാഹുവേ. മൗല സുബൈർ എന്ന് പറഞ്ഞാൽ അള്ളാഹ് തന്നെ വിളിക്കണത്. സുബൈറിൻ്റെ മൗലയായ അള്ളാഹുവേ, ഇഖ്ദി അൻഹു ദൈനഹു, അദ്ദേഹത്തിൻ്റെ കടം വീട്ടി കൊടുക്കണമേ, സുബൈറിൻ്റെ കടം വീട്ടേണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നോക്കി നിങ്ങൾ, അബ്ദുല്ലാഹി ബിൻ സുബൈർ വാപ്പ പഠിപ്പിച്ച് അതേപോലെ പ്രവർത്തിക്കുകയാണ്. എന്തൊരു ടെൻഷൻ ഉണ്ടാകുമ്പോഴും, യാ മൗല സുബൈർ, സുബൈറിൻ്റെ മൗലയായ അള്ളാഹുവേ, ഇഖ്ലി അൻഹു ദൈനഹു, കടം വീട്ടി നൽകണമേ എന്ന് ദുആ ചെയ്യണം. എന്താ ചരിത്രം പറയുന്നത്? സുബൈർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായി. അബ്ദുള്ളാഹി ബിൻ സുബൈർ മകൻ വാപ്പാൻ്റെ കടം വീട്ടി. വാപ്പാൻ്റെ കടം വീട്ടി എന്ന് മാത്രമല്ല, അന്ന് വാപ്പാക്ക് പേടി കടം വീട്ടിയാൽ സ്വത്ത് ശേഷിക്കുമോ എന്നായിരുന്നു. കടം വീട്ടിയാൽ ബാക്കി നമുക്ക് സ്വത്തുണ്ടാകുമോ എന്നായിരുന്നു സുബൈർ റളിയല്ലാഹുവിൻ്റെ ആകുലത. ചരിത്രം പറയുന്നത് എന്താണെന്നറിയോ? കടം വീട്ടി അനന്തരാവകാശികൾക്ക് സ്വത്തും കിട്ടി. അനന്തരാവകാശികൾക്ക് സ്വത്തും കിട്ടി. സുബൈർ റളിയല്ലാഹു അൻഹുവിന് നാല് ഭാര്യമാരുണ്ടായിരുന്നു, നാല് ഭാര്യമാർ. അദ്ദേഹത്തിന് മക്കളും ഉണ്ടായിരുന്നു. അനന്തര സ്വത്ത് വീതിച്ച്
ഓരോ ഭാര്യമാർക്കും വീതം കിട്ടിയത് എത്രയാണ് നിങ്ങൾ? 12 ലക്ഷം വീതമാണ്, 12 ലക്ഷം വീതം ഭാര്യമാരിൽ ഒരാളുടെ വിഹിതം. എങ്ങനെ മനസ്സിലാക്കുക? ഒരാൾ മരിച്ച്, അയാൾക്ക് ഭാര്യയുണ്ട്, എത്ര സ്വത്തോരി? ഒരാൾ മരിച്ചു, അയാളുടെ ഭാര്യയുണ്ട്, സ്വത്തോരി എത്രയാണ്? ഭാര്യക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ ഓരി എത്രയാണ്? ഭർത്താവിന് കുട്ടികളുണ്ട് എങ്കിൽ ഭാര്യക്ക് 8/1, ഭാര്യക്ക് 8/1. ഭർത്താവിന് കുട്ടികളില്ല എങ്കിൽ ഭാര്യക്ക് 4/1. അതല്ലേ സ്വത്തോരി? അനന്തരാവകാശ നിയമത്തിൽ ഭാര്യ ഭർത്താവ്, ഭാര്യയാണ് മരിച്ചത് എങ്കിൽ ഭർത്താവിന് എത്ര സ്വത്തോരി? ഭാര്യക്ക് മക്കളുണ്ട് എങ്കിൽ ഭർത്താവിന് 4/1, ഭാര്യക്ക് മക്കളില്ല എങ്കിൽ ഭർത്താവിന് പകുതി സ്വത്ത്. ഭർത്താവാണ് മരിച്ചത് എങ്കിൽ ഭർത്താവിന് മക്കളുണ്ടെങ്കിൽ, ഈ ഭാര്യയിലാകട്ടെ വേറെ ഭാര്യമാരിലാകട്ടെ, ഭർത്താവിന് മക്കളുണ്ട് എങ്കിൽ ഭാര്യക്ക് 8/1 സ്വത്തോരി. ഭർത്താവിന് മക്കളില്ലെങ്കിലോ ഭാര്യക്ക് 4/1 സ്വത്തോരി. തൈ ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട്, ഒന്നിലധികം ഭാര്യമാരുണ്ട് എങ്കിൽ അയാൾക്ക് മക്കളും ഉണ്ട് എങ്കിൽ 8/1 സ്വത്തോരി അവർ തുല്യമായിട്ട് ഭാഗിച്ചെടുക്കുക ചെയ്യാം. 8/1 സ്വത്തോരി അവർ തുല്യമായി ഭാഗിച്ചെടുക്കുക ചെയ്യാം. അപ്പോൾ ഒരാൾക്ക് 4 ഭാര്യമാരുണ്ട്, ആ ഭാര്യമാർക്ക് ഇയാളുടെ 8/1 സ്വത്തോരി, ഉദാഹരണത്തിന് ഇപ്പം 4000 ദീനാറാണ് എങ്കിൽ ഓരോ ഭാര്യമാർക്കും 1000 1000 1000 കൊടുക്കുക, 8/1 4 തുല്യമായിട്ട് കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രത്തിൽ അതിൻ്റെ ആ ഒരു ആ പ്രാർത്ഥനയുടെ മഹത്വവും അതിൻ്റെ ആ സ്ഥാനവും മനസ്സിലാക്കാനാണ് ചരിത്രം ഉദ്ധരിക്കുന്നത്. ഇമാം ബുഖാരി സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണിത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ കടം വീട്ടി, എന്നിട്ട് ബാക്കി സ്വത്ത് വന്നു. ആ സ്വത്ത് അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ പോലുള്ള മക്കൾ, സുബൈർ ഇബ്നു അവ്വാമിനുണ്ട്, സുബൈർ ഇബ്നു അവ്വാമിന് മക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യമാർക്ക് സ്വാഭാവികമായിട്ടും 8/1 സ്വത്തോരി, 8/1. ആ 8/1 നാല് ഭാര്യമാർക്ക് ഭാഗിക്കണം. അങ്ങനെ ഭാഗിച്ചു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ പറയാണ്, 4 ഭാര്യമാർക്ക് 8/1 വീതം കൊടുത്തപ്പോൾ ഓരോ ഭാര്യക്കും 12 ലക്ഷം വീതം ഉണ്ടായിരുന്നു. ഓരോ ഭാര്യക്കും 12 ലക്ഷം പറയുമ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു മരിക്കണ ആ ദിവസം അദ്ദേഹത്തിൻ്റെ പേടി, കടം വീട്ടിയിട്ടുണ്ട് എങ്കിൽ പിന്നെ സ്വത്ത് ഉണ്ടാകുമെന്നാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആത്മാർത്ഥമായ ദുആ, ആ ദുആയുടെ അനുഗ്രഹം അതിവിടെ തെളിഞ്ഞത് നമ്മൾ ചരിത്രത്തിൽ വായിക്കണം. എന്ത് വേണം? ഇതുപോലുള്ള ഒരു ദുആ നമുക്കൊക്കെ ഉണ്ടാകണം. യാ മൗല സുബൈർ, ആരാ നമ്മളുടെ മൗല? അൽ മൗല ഫഅലമു അന്നല്ലാഹ മൗലാക്കും, അല്ലാഹു നിങ്ങളുടെ രക്ഷാധികാരിയാണ്, നിങ്ങൾ മനസ്സിലാക്കിക്കോളീം. നിഅമൽ മൗല, ഏറ്റവും നല്ല രക്ഷാധികാരി. വ നിഅമൽ നസീർ, ഏറ്റവും നല്ല സഹായി. ഇതാരെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്? അല്ലാഹു മനസ്സിലാക്കി തരുന്നത് വിശുദ്ധ ഖുറാനിൽ അല്ലാഹുവിനെ കുറിച്ചാണ്. പക്ഷേ പല മുസ്ലിമീങ്ങൾക്കും ആരാ രക്ഷാധികാരി, ആരാ സഹായി, യഥാവിധ ഒരു ബോധമല്ല. പല മുസ്ലിമീങ്ങളുടെയും മനസ്സവർ നട്ടത് തന്നെ പടപ്പുകളിലാണ്, പടച്ചോനിലല്ല. രക്ഷാധികാരിയെക്കുറിച്ചും യഥാർത്ഥ സഹായിയെക്കുറിച്ചും പലർക്കും ഒരു വിശ്വാസം തന്നെ അല്ലാത്ത രീതിയിലാണ് പെരുമാറ്റം. കടം വന്നാൽ പലർക്കും നേർച്ചയാക്കും, കടം വന്നാൽ പലരെയും വിളിക്കും, കടം വന്നിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ചാറം മൂടാൻ നേർച്ചയാക്കും, എവിടെയെങ്കിലും എണ്ണ ഒഴിക്കാൻ നേർച്ചയാക്കും, എവിടെയെങ്കിലും ഒരു കുന്തിരിക്കം പോക്കാൻ നേർച്ചയാക്കും. ഇതൊക്കെയാണ് പലരുടെയും വിശ്വാസം. അല്ലാ എന്ന് വിളിക്കുന്നവൻ, ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി വിളിക്കുന്നവൻ എത്ര പേരുണ്ട്? പല മുസ്ലിമീങ്ങൾക്കും ആ വിളി തന്നെ നഷ്ടപ്പെട്ടു. നേർച്ചക്കാരെ വിളിക്കും, ശുഹദാക്കളെ വിളിക്കും, ഇങ്ങനെ പല രീതിയിൽ അള്ളാഹുവിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഒരു ദുസ്ഥിതി പല മുസ്ലിമീങ്ങൾക്കും. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ഇവിടെ ഈ ഒരു ചരിത്രം ഞാൻ സുബൈർ ഇബ്നു അവ്വാമിൻ്റെ വിഷയത്തിൽ പ്രത്യേകം ഉദ്ധരിച്ചത്, അദ്ദേഹത്തിൻ്റെ ഉപദേശം പ്രത്യേകം ഇവിടെ അനുസ്മരിച്ചത് ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കാനാണ്. നോക്കൂ നിങ്ങൾ, യാ മൗല സുബൈർ, സുബൈറിൻ്റെ രക്ഷാധികാരിയായ അള്ളാഹുവേ, ഇഖ്ദി അൻ ഹുദൈനഹു, അദ്ദേഹത്തിൻ്റെ കടം വീട്ടി കൊടുക്കണമേ എന്ന് സുബൈർ റളിയല്ലാഹു അൻഹു ഉപ്പ മകൻ അബ്ദുള്ളയോട് വസീയത്ത് ചെയ്തതനുസരിച്ച്, ഒരു പ്രശ്നമാകുമ്പോഴെല്ലാം മകൻ ദുആ ചെയ്യുന്ന പല വസീയത്ത്, മരണവേളയിൽ മരണദിവസം നോക്കൂ നിങ്ങൾ, ആ വസീയത്ത് അത് കൃത്യമായി പാലിക്കുന്ന മകൻ. നാട്ടക്കനുസരിച്ചാണ് നയലിരിക്കുക, നാട്ടക്കനുസരിച്ചാണ് നയലിരിക്കുക. വാപ്പ
ലെവലായ നാട്ടേൻ. അതുകൊണ്ട് തന്നെ മകൻ വളഞ്ഞില്ല, കൃത്യമായി വാപ്പാനെ അനുസരിക്കുന്ന മകൻ, വാപ്പ പറഞ്ഞ വസീയത്ത് അനുസരിച്ച് മകൻ ദുആ ചെയ്തു. ആ ദുആയുടെ ബർക്കത്ത് കടം മുഴുവൻ വീടി, വലിയ ഒരു തുക അനന്തരാവകാശികൾക്ക് സ്വത്ത് ശേഷിച്ചു. സ്വത്ത് ശേഷിച്ചു, അതിൽ എട്ടിലൊന്നിൻ്റെ കടം വീട്ടിയിട്ട് പിന്നെയുള്ള അനന്തര സ്വത്തിൻ്റെ എട്ടിലൊന്നിൻ്റെ നാലിലൊന്നാണ് 12 ലക്ഷം. എട്ടിലൊന്നിൻ്റെ നാലിലൊന്നാണ് 12 ലക്ഷം. അപ്പോൾ എത്ര സ്വത്തുണ്ടാകും? അല്ലാഹു അക്ബർ. എങ്ങനെ വന്നു ഈ ബർക്കത്ത്? എങ്ങനെ വന്നു ഈ അനുഗ്രഹം? മനസ്സ് അല്ലാഹുവിൽ കൃത്യമായി നടുകയും അല്ലാഹു മതി എന്നുള്ള ദൃഢബോധമുണ്ടാവുകയും ഹസ്ബുൻ അല്ലാഹ് വനിഅമൽ വക്കീൽ എങ്കിൽ പഠിച്ചോ മതിയാവും, അല്ലാഹു സഹായിക്കും. അതിൻ്റെ ഒരു ചരിത്രം ഇവിടെ നമ്മൾ വായിക്കുകയാണ്. ഇതോടൊപ്പം അനുബന്ധമായിട്ട് വായിക്കാനുള്ളതാണ്, സുബൈർ ബിൻ അവാം റളിയല്ലാഹു തആലാനു താൻ മരണപ്പെടും എന്ന് കണ്ട ആ ദിവസം തൻ്റെ കടത്തിൻ്റെ വിഷയത്തിലുണ്ടായ ആകുലത, അദ്ദേഹത്തിനുണ്ടായ വ്യാകുലത. കടം കൊള്ളാൻ എളുപ്പമുണ്ടാവും, പക്ഷേ കടം കൊടുക്കുന്ന വിഷയത്തിൽ, തിരിച്ചു വീട്ടുന്ന വിഷയത്തിൽ നിയ്യത്തില്ല എങ്കിൽ അത് വലിയ പരീക്ഷണമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാ. സുബൈർ റളിയല്ലാഹു തആലാന്റെ ചരിത്രം എന്താ? അദ്ദേഹം മകനോട് പറയാണ്, ഇന്ന് ഞാൻ മർദ്ദിതനായി അക്രമിക്കപ്പെടുന്നവനായി വധിക്കപ്പെടുമെന്ന് മനസ്സിലാക്കുകയാണ്. എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എൻ്റെ കടമാണ്, എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എൻ്റെ കടമാണ്. അത് സുബൈർ പറയാൻ കാരണം എന്താ? റളിയല്ലാഹു തആലാന് പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴികളാണ്. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ഷൈഇൻ ഇല്ലദൈ, ഒരു ഷഹീദിന് എല്ലാം പൊറുക്കപ്പെടും കടമൊഴിച്ച്. ഷഹീദ് എന്ന് പറഞ്ഞാൽ അയാളുടെ ആദ്യ തുള്ളി രക്തം തെറിക്കുന്നതോടുകൂടി തെറ്റുകൾ പൊറുക്കപ്പെടും, അങ്ങനെയുള്ള വ്യക്തിയാണ് ഷഹീദ്. പക്ഷേ കടമുണ്ടോ? ആ അനുഗ്രഹം ഷഹീദിനില്ല, കടബാധ്യത പോലും തടഞ്ഞു വെക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു കരി ജനാസ കൊണ്ടുവന്ന്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഈ ജനാസയുടെ ബന്ധുക്കൾ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ആളുകളോട് ചോദിക്കുകയാണ്, വല്ലവരിവിടെ ഉണ്ടോ? രണ്ട് പ്രാവശ്യം റസൂലുള്ളാഹി വിളിച്ച്, ആരും വിളിയിട്ടില്ല. മൂന്നാമത് ഒരാൾ പറഞ്ഞ്, ഞാനുണ്ട്, ഈ ജനാസൻ്റെ ആൾ ഞാനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ട വ്യക്തി ഇന്നഹു മഖ്സൂറും ബിദൈനിഹി, കടം കാരണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. കടം കാരണത്താൽ നിങ്ങളിൽ നിന്ന് മരിച്ച വ്യക്തി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അയാളുടെ ബന്ധനത്തിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കാൻ പറയണം, എങ്ങനെയും കടം വീട്ടി കൊടുക്കാൻ പറയാണ്. സമ്ര റളിയല്ലാഹു തആലാനു പറയാണ്, റായിതു അഹ്ലഹു വമൻ യതഹസ്സനു ലഹു ഖദൗ അൻഹു. റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ ഈ മരിച്ച വ്യക്തിയുടെ ബന്ധുക്കളും അദ്ദേഹത്തിന് വേണ്ടി ദുഃഖിക്കുന്നവരുമായ ആളുകൾ അയാളുടെ കടം വീട്ടാൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടുന്നത് ഞങ്ങൾ കണ്ടു. കാരണം എന്താ? ആ രീതിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയം പറഞ്ഞത്, അയാളുടെ കടം വീട്ടാൻ വേണ്ടിയിട്ട്. ഇതേപോലെ സഅദ് ബിനു അത്വലിൽ നിന്ന് നിവേദനം ചെയ്യുന്ന മറ്റൊരു സംഭവം, അദ്ദേഹത്തിൻ്റെ, സഅദ് ബിനു അത്വലിൻ്റെ സഹോദരൻ മരിച്ച്, 300 ദിർഹമാണ് അദ്ദേഹം അനന്തര സ്വത്തായി ശേഷിപ്പിച്ചത്. അദ്ദേഹത്തിന് മക്കളുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സഅദ് ബിനു അത്വലിനെ വിളിച്ചിട്ട് പറയാണ്, ഇന്ന അഹാക മുഹ്തബസുൻ ബിദൈനിഹി ഫഖ്ദി അൻഹു, നിങ്ങളുടെ ബ്രദർ അയാളുടെ കടം കാരണത്താൽ ബന്ധിതനാണ്, ഖബറിൽ ബന്ധിതനാണ്, അതുകൊണ്ട് ആ കടം വീട്ടാൻ പറയാണ്. റസൂലുള്ളാഹി പറഞ്ഞതിൻ്റെ ഗൗരവം മാനിച്ച് സഅദ് പറയാണ്, ഫദഹബ്തു ഫഖദൈതു അൻഹു ദൈനഹു സുമജീത്, ഞാൻ ഉടനെ പോയി എൻ്റെ സഹോദരൻ്റെ കടം വീട്ടിയിട്ട് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് പറയണം, റസൂലെ കടം മുഴുവൻ ഞാൻ വീട്ടിയിട്ടുണ്ട്, 2 ദീനാർ മാത്രമേ ബാക്കിയാണത്. ഒരു സ്ത്രീയാണ് അത് അവകാശപ്പെട്ട, ഒരു സ്ത്രീ പറയാണ്, 2 ദീനാർ എനിക്കും തരാനുണ്ട് നിങ്ങളുടെ സഹോദരൻ. പക്ഷെ അവർക്ക് അതിന് പ്രൂഫില്ല, തെളിവില്ല, കടം ഉണ്ട് എന്ന് പറയല്ലാതെ തെളിവൊന്നുമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയണം, ഫഅതിഹ ഫഇന്നഹ മുഹൈഖ, അവരുടേതും കൊടുക്കാൻ പറഞ്ഞു, പ്രൂഫ് ഉണ്ടോ ഇല്ലെന്നൊന്നും നോക്കണ്ട, കൊടുക്കാൻ പറഞ്ഞു. അവർ പറയണത് സത്യമാണ്, അതും വീട്ടാൻ പറഞ്ഞു.
കാരണം കടത്തിൻ്റെ വിഷയം അത്ര ഗൗരവത്തിലാണ്. നബി സല്ലല്ലാഹി അലൈഹി സ്വലം തങ്ങൾ ഒരിക്കൽ ജനാസ കൊണ്ടുവന്നു, റഹ്മത്തുലിൽ ആലമീനായ നബിയാണ് സല്ലല്ലാഹി അലൈഹി സ്വലം, ജനാസക്ക് കടമുണ്ടോ ചിണ്ട് കാരണം. അപ്പോൾ റസൂലുള്ള പറഞ്ഞു ഞങ്ങൾ നിസ്കരിച്ചോളി റസൂലുള്ള വിട്ടെന്ന്. കാരുണ്യത്തിൻ്റെ ദൂതൻ ഒരു ജനാസക്ക് നിസ്കരിക്കാതിരിക്കാന്ന് പറഞ്ഞാൽ കടണ്ട് നടപ്പം നിസ്കരിച്ചില്ല. അപ്പോൾ ഒരു സഹാബി അബൂ ഖതാദ ഏറ്റെടുത്ത് ഞാൻ വീട്ടിക്കോളാം. അപ്പോൾ റസൂലുള്ള മുന്നോട്ട് വന്ന് നിസ്കരിച്ച്, കടത്തിൻ്റെ ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ സംഭവത്തിൽ പിന്നെ ഏതൊരു ജനാസ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കടണ്ടോ ചോദിക്കും. കടണ്ട് എന്ന് പറഞ്ഞാൽ റസൂലുള്ള പറയുന്ന ഞാൻ ആ കട ഏറ്റെടുത്ത്, റസൂലുള്ള ഏറ്റെടുക്കും. എന്നിട്ട് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കടം വീട്ടും. അങ്ങനെയായിരുന്നു പിന്നീട്, ആദ്യകാലത്ത് ബന്ധുക്കളായിരുന്നു വീട്ടിയിരുന്നത്, പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു മയ്യത്തിൻ്റെയും കടം ഏറ്റെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വീട്ടുമായിരുന്നു. കടത്തിൻ്റെ ഗൗരവമാണ്, അത് മനസ്സിലാക്കാനാണ് ഇക്കാര്യം പറഞ്ഞത്. അസ്സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു തആലന്റെ ചരിത്രം ഇവിടെ നമ്മൾ മുഖവിലക്കെടുത്ത് അത് മനസ്സിലാക്കുമ്പോൾ, ചരിത്രപ്രസിദ്ധമായ ജമലിൻ്റെ ജമൽ യുദ്ധത്തിൻ്റെ ഭൂമിയിൽ സുബൈർ റളിയല്ലാഹു തആലാനു ഷഹീദാകുന്ന ദിനം സ്വന്തം മകൻ അബ്ദുള്ളയെ വിളിച്ചിട്ട് പറയാണ്, ഈ ദിനം വാപ്പ ഒരു മർദ്ദിതനായി വധിക്കപ്പെടുമെന്നാണ് എൻ്റെ നിഗമനം. എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ടെൻഷൻ എൻ്റെ കടമാണ്, ആ കടമാണ് എൻ്റെ ടെൻഷൻ എന്ന് അവിടെ പറയാൻ കാരണം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശിക്ഷണങ്ങളാണ്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശിക്ഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയത്തിൽ, കടങ്ങളുടെ വിഷയത്തിൽ ലാഘവ ബുദ്ധി, അത് മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലരും പലവിധ പ്രേരണകളാണ് കടം വാങ്ങാൻ, അതും ചിലതൊക്കെ വളരെ വില കുറഞ്ഞ വിഷയങ്ങളിൽ പോലും കടം വാങ്ങി കൂട്ടുന്നതിൽ ആളുകൾക്ക് യാതൊരു സങ്കോചവുമില്ലാത്ത അവസ്ഥ. താമസിക്കാൻ പേരുണ്ടാവും, അത്യാവശ്യമൊക്കെ വലിപ്പം ഉണ്ടാവും, എന്നാലും അന്യരോട് മത്സരിക്കാൻ, മറ്റുള്ളവരോട് കടപിടിക്കാൻ ഒക്കെ വേണ്ടിയിട്ട് ചെറിയ ചെറിയ നിസ്സാര വിഷയങ്ങൾക്ക് പോലും കടം വാങ്ങിക്കൂട്ടുന്നതായ ഒരു ദുസ്ഥിതി പല മുസ്ലിമീങ്ങൾക്കുണ്ട്. കടം അത് ഭാരമാണ്, കടം നിമിത്തം മരണപ്പെടുന്നവൻ, കടത്തിലൂടെ കടം ഉള്ളവനായി മരണപ്പെടുന്നവൻ ഖബറിൽ റബ്ബിൻ്റെ റഹ്മത്തിനെ തൊട്ട് തടയപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ, ഷഹീദ് പോലും കടം കാരണത്താൽ പാപമോചനം ലഭിക്കാതെ ബന്ധിക്കപ്പെട്ടവനെന്ന് പറയുമ്പോൾ എത്ര ഗൗരവമുള്ള വിഷയമാണ് കടം. അതുകൊണ്ട് തന്നെ ഈ ഒരു പാഠം സുബൈർ ഇബ്നുൽ അവാം റളിയല്ലാഹു തആലാന്റെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം എന്നാണ് ഉണർത്താനുള്ളത്. ഇൻഷാല്ലാ നാളത്തെ സന്ദർഭത്തിൽ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആലാന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാം. മേലായ റബ്ബ് നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ റഹ്മത്തുകൾ ഉപരിയിൽ നിന്ന് നമ്മളിലേക്ക്, ഈ സദസ്സിലേക്ക് അവതരിപ്പിക്കുമാറാവട്ടെ. ഒരു ഭാഗ്യദോഷിയെയും ഈ കൂട്ടത്തിൽ ബാക്കിയാക്കാതെ എല്ലാവരിലും അള്ളാഹു അവൻ്റെ ഭാഗ്യം കടാക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളിൽ കടമുള്ളവരുടെ കടങ്ങളെ വീട്ടി നൽകുമാറാവട്ടെ. രോഗമുള്ളവരുടെ രോഗങ്ങൾക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും മക്കളിലും ഇഹത്തിലും പരത്തിലും അള്ളാഹു നമുക്ക് കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റി അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിൽ മാതാപിതാക്കളും മക്കളുമായി അള്ളാഹു നമ്മളെയും അവരെയും കണ്ണി ചേർത്തതുപോലെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങളെ അള്ളാഹു അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പാർശ്വങ്ങളിൽ അള്ളാഹു കബറിടങ്ങളിൽ വിശാലത നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഇഹത്തിലും പരത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ. വഴികേടിൽ കഴിയുന്ന മാതാപിതാക്കളെ അള്ളാഹു ഹിദായത്തിൽ വഴി നടത്തുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഉമ്മവാപ്പന്മാരെ നീ ഒരിക്കലും നരകാഗ്നിയുടെ വിറകാക്കരുത്. അവരിൽ വഴികേടിൽ കഴിയുന്നവരെ നീ ഹിദായത്തിൽ വഴി നടത്തണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها ورجال أمنها. اللهم احفظ لها حدودها وثغورها واستقرارها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد
كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين.